നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ കേരളയുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുക്കൽ നടപടികളും ബാക്കി നടപടിക്രമങ്ങളും ഒക്കെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എന്ന തരത്തിൽ ഒരു ആരോപണം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് വ്യക്തമായി തന്നെ ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയമ വശങ്ങളുണ്ട്. എല്ലാത്തിനും, എല്ലാ പദ്ധതികൾക്കും, അതൊരു പൊതു പദ്ധതിയാകുമ്പോൾ അതിന് അതിൻ്റെതായ ചില നിയമ സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഒരാളെങ്കിൽ രാവിലെ വന്നിട്ട് ഇതിലെ കേരയിൽ പോവുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം, നിങ്ങളുടെ വീടിപ്പോൾ പൊളിക്കും എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ്? അപ്പോൾ അതിന് ചില നിയമപരമായ ചില സംഗതികളുണ്ട്. അതൊന്നും അംഗീകരിക്കാതെയാണ് ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കല്ലിട്ടത് ഭൂമി ഏറ്റെടുക്കൽ നിയമവും കഴിഞ്ഞ വർഷം ജനുവരിയിലെ പ്രത്യേക ഹൈക്കോടതി ഉത്തരവും നഗ്നമായി കാറ്റിൽ പറത്തിക്കൊണ്ട് ലംഘിച്ചുകൊണ്ടാണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. വിവിധ പദ്ധതികൾക്കായി വ്യക്തികളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി പാലിക്കേണ്ട വ്യവസ്ഥകൾ, 2013 പാർലമെന്റ് പാസാക്കിയ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ടിൽ വ്യക്തമായി തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്ട് ഇവർ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇതിനായി റവന്യൂ വകുപ്പിന് കീഴിൽ ആദ്യം ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കണം. ഏതൊക്കെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് അതത് ഗ്രാമസഭയെ മുൻകൂട്ടി അറിയിച്ച ശേഷം പ്രത്യേക വിജ്ഞാപനം ഇറക്കണം. തഹസിൽദാർ, RDO എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടർക്കാണ് ഭൂമി ഏറ്റെടുക്കാൻ അവകാശം. ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് നഷ്ടപരിഹാരം പൂർണ്ണമായും കൊടുത്തിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഭൂമി നിയമപരമായി ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്നോ ഏറ്റെടുക്കുന്നതിന് മുൻപ് നഷ്ടപരിഹാര തുക, പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക ഗഡുക്കളായിട്ടല്ല, പൂർണ്ണമായി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അത് പാർട്ട് പേയ്മെൻ്റായി കൊടുത്താൽ പോരാ, ഒറ്റയടിക്ക് അത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഏറ്റെടുത്ത ആവശ്യത്തിനായി 5 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഭൂമി ഉടമയ്ക്ക് തിരിച്ചു നൽകണം. ഈ നടപടികളൊന്നും പൂർത്തിയാക്കാതെയാണ് കേരള അധികൃതർ ഇപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കൽ നാടകവുമായി അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനധികൃതമായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയാണ് സർക്കാർ നടത്തുന്നത് എന്നാരോപിച്ച് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമം പാലിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതുവരെ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് കേരയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 18 കേരയിൽ അധികൃതർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി പദ്ധതി കടന്നുപോകുന്ന ഓരോ ജില്ലയിലും തഹസിൽദാർ ഉൾപ്പെട്ട 11 സെൽ രൂപീകരിച്ചത്. സാമൂഹിക ആഘാതം നടത്താനെന്ന പേരിലായിരുന്നു ഇത്. കള്ളപ്പേരിൽ ഒരു സമിതിയെ രൂപീകരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി നിയമവിരുദ്ധമായി തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു. ഒരു നിയമങ്ങളും പാലിക്കാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെ, കാരണം സാധാരണക്കാർക്ക് ഈ നിയമങ്ങളൊന്നും അറിയില്ല. വ്യക്തമായി തന്നെ ഈ ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് പ്രകാരം 2013 ഈ ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്കറിയുമോ? എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ മറവിൽ ഇവരുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട് ഇവരുടെ ഭൂമി കയ്യേറുന്ന, ഇവരെ നിരാലംബരാക്കുന്ന, നിയമപരമായി യാതൊരു സാധ്യതയുമില്ലാത്ത ഏറ്റെടുക്കൽ നടപടികളുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഇതിന് വലിയ വില മുഖ്യമന്ത്രി നൽകേണ്ടി വരും.